വെൽക്കം ബാക്ക് ടു മണിക്കുട്ടീസ് ബ്ലോഗ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ്. ഇവിടെ ഈ ഒരു ശബരിമല സ്വാമി അയ്യപ്പൻ്റെ ഈ ഒരു വിഗ്രഹം August 17 നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ശ്രീ അനന്തഗോപൻ സാർ ഉദ്ഘാടനം നിർവഹിച്ച സ്വാമി അയ്യപ്പൻ പുലിപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പ്രതിമയാണ്, ശില്പമാണിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പമ്പയിലെ വിശേഷങ്ങളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങളപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കണ്ടു കഴിയുമ്പം പിന്നെ അങ്ങ് മറന്നുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് പമ്പയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അയ്യപ്പന്മാരുടെ നല്ല തിരക്കായിരുന്നു. മലയാള മാസ ആരംഭത്തിലാണെങ്കിൽ തന്നെയും കെട്ടുമുറുക്കിയ അയ്യപ്പ ഭക്തന്മാർ കേരളത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്റ്റേറ്റിൽ നിന്നൊക്കെ പുറത്തു നിന്നുള്ള ആൾക്കാരും ധാരാളം ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. നമ്മുടെ വാഹനം
നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ട് കെ എസ് ആർ ടി സിയുടെ ജെയിൻ സർവീസ് അവിടെ നിന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് പമ്പയിലേക്ക് പോകാം. തിരിച്ചു വരുമ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് നിലയ്ക്കൽ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് തിരികെ പോരാം. അതല്ല എങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഡയറക്റ്റ് പമ്പയുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിലും ശബരിമലയ്ക്ക് പോകാനായിട്ട് പറ്റും. എന്തായാലും നല്ല തിരക്കായിരുന്നു. പമ്പാനദിയിൽ ജലമൊഴുക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഇപ്പം